ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഇവിടെ നമ്മള് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രാർത്ഥന, ദർശനം, അനുഭൂതി എന്ന മൂന്ന് കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ധ്യാനത്തിന്റെ പൂർണ്ണ രൂപത്തെക്കുറിച്ചാണ് ഏകദേശം ഇവിടെ പറഞ്ഞത്. രശ്മികളെ മാറ്റിയാലും അത് പ്രാർത്ഥനയാണ്. പശ്യാമി, ഞാൻ കാണുന്നു, അത് ദർശനമാണ്. സോഹമസ്മി, അത് അനുഭൂതിയുമാണ്. സഹ അഹം അസ്മി, അത് ഞാൻ തന്നെയാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കേണ്ടത്, ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രാർത്ഥന അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥന ഒരിക്കൽ പോലും പ്രകർഷണയുള്ള അർത്ഥനയല്ലാതെ ഒരു ബെഗ്ഗിംഗ് അല്ല, ലൈഫ് ലോങ് ബെഗ്ഗിംഗ് അല്ല. എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് മറ്റത് വേണം, മറിച്ചത് വേണം. നമുക്ക് തരാവുന്ന കാര്യങ്ങളെ പരിപൂർണമായിട്ട് തന്നിട്ടുണ്ട്. അതായത് പണ്ടൊരു ഒരു CAD ഒരു നാടകത്തിന്റെയോ ഒരു കഥയാണ്. അപ്പൊ CADയെ പറഞ്ഞു വിട്ടു. അപ്പൊ ഇവൻ CAD ഒന്നല്ല, ഒരു പൊട്ടനാണ്. അപ്പൊ CAD പറഞ്ഞു, ഈ ആളുടെ രൂപം ഇന്നതാണ്, ആ ഫോട്ടോ കൊടുത്തു, അയാളുടെ നാടിന്നതാവനാസകാരം അത് കൊടുത്തു, അയാളുടെ മാനറിസങ്ങൾ അത് പറഞ്ഞു കൊടുത്തു, തോക്കു കൊടുത്തു, പിടിക്കാനുള്ള മറ്റുള്ള സാമഗ്രികൾ, പണവും ഇതെല്ലാം കൊടുത്തു. ഇതെല്ലാം കൊടുത്തതിനേഷം അയാൾ പറയാണ്, ഇദ്ദേഹം എവിടെ ഇപ്പൊ കൃത്യമായിട്ടുള്ളതെന്ന് കൂടി പറഞ്ഞു തരാമോ. ഇതുപോലെ അവന് ഇയാളുടെ ആവശ്യമില്ലല്ലോ. ഇതുപോലെ ഈ ലോകത്തിൽ ജീവിച്ച് ആ പരബ്രഹ്മ തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വിധത്തിലുള്ള അതിബൃഹത്തായിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു ഭോഗായതനം നമുക്ക് നൽകി. കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്, പ്രാണനങ്ങളുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അഹമുണ്ട്, ഈ പ്രപഞ്ചമുണ്ട്. അതിനെ മറികടന്ന് അത് തേടാനുള്ള ശേഷി ഓരോ പുരുഷനും, ഇവിടെ ജനിച്ചു വീണിട്ടുള്ള ഓരോ ഇരുകാലി ജീവികളായിട്ടുള്ള മനുഷ്യനും, മനനം ചെയ്യുന്നവനായിരിക്കണം അത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ വന്ന സത്യസ്ഥിതിയെ ആവാഹിച്ചെടുക്കാതെ പലപ്പോഴും സന്യാസി വരിയന്മാര് വരെ എപ്പോ കണ്ടാലും അവർ എന്താ, ഞാനൊരു പൂജയിലാണ്, ഞാൻ ധ്യാനത്തിലാണ്, ഞാൻ പൂജയിലാണ്, ഞാൻ ആ കർമ്മത്തിലാണ്, ഞാൻ ഈ കർമ്മത്തിലാണ്. എപ്പോഴും പൂജ 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 പൂജ. പ്രാർത്ഥന, പ്രാർത്ഥന എന്തിന്റെ പേരിലാണ് പ്രാർത്ഥന? പ്രാർത്ഥന തന്നോട് തന്നെയാണ് പ്രാർത്ഥന വേണ്ടത്. എന്താ പ്രാർത്ഥന വേണ്ടത്? ആ രശ്മികളെ മാറ്റിയാൽ, അതാണ് പ്രാർത്ഥന, അതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. രശ്മികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന അതുപോലെ ഈ പ്രപഞ്ചം, ഈ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലേക്ക് ഊന്നി നിൽക്കുന്ന രശ്മികൾ, ആ രശ്മികൾ എന്റെ അക്ഷികളിലുമുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള കൂടിവാഴ്വ്, ഞാൻ ഈ ലോകത്ത് ഒന്നേ കാണുന്നുള്ളൂ, ഈശ്വരനെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഈശ്വരനെ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഈ പ്രപഞ്ചത്തിൽ. ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാ ശ്രമിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ കിടന്ന് തുള്ളിച്ചാടിക്കൊണ്ട്. ഒരു പുഴയിൽ ഒരാളെടുത്ത് ചാടിക്കഴിഞ്ഞാൽ അയാൾ കുറച്ചങ്ങോട്ട് നീന്തി, കുറച്ചിങ്ങോട്ട് നീന്തി, കുറച്ചങ്ങോട്ട് നീന്തി, കുറച്ചിങ്ങോട്ട് നീന്തി, അയാൾ അക്കരെ പറ്റുമോ? അയാൾ അവിടെ തന്നെ പുഴയിൽ തന്നെ കുറെ കഴിയുമ്പോൾ കൈയും കാലും കുറഞ്ഞ് ആ പുഴയിൽ മുങ്ങിപ്പോകുന്നു. ഇവിടെ രശ്മികളെ മാറ്റുന്നത് എങ്ങനെയാണ്? രശ്മികളെ ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിതയെ മാറ്റാൻ പറയുന്നില്ല. ആ മനോഹാരിതയിലുള്ള വിഭ്രമം, ആ മനോഹാരിത കണ്ട് ഉന്മാദം കൊള്ളുന്ന ഒരവസ്ഥ, ആ ഉന്മാദം കൊള്ളുന്ന അവസ്ഥയെ മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞു. അത് നമ്മൾ തന്നെയാണ് നമ്മളെ അക്ഷികളെ പുറംതിരിച്ച്, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ ഉള്ളിലോട്ട് തിരിച്ച് ഇങ്ങനെയാണ് അത് മാറ്റിയെടുക്കേണ്ടത്. അല്ലാതെ ഈ പ്രപഞ്ചത്തെ ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത്. പ്രപഞ്ചത്തിന്റെ സത്യാവസ്ഥകളെ കുറിച്ചുള്ള ചിന്തനം നമ്മളേക്ക് ആവാഹിക്കുകയാണ് വേണ്ടത്. അവിടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവനവനോടുള്ള പ്രാർത്ഥന തന്നെയാണ് വേണ്ടത്. ഈ രശ്മികളെ, ഈ അതിരൂക്ഷമായിട്ടുള്ള തീക്ഷണമായിട്ടുള്ള രശ്മികളെ, ആ രശ്മികളെ കൊണ്ട് മൂടിയിട്ടുള്ള ഈ പ്രപഞ്ചത്തെ, ആ പ്രപഞ്ചം നമ്മളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് പ്രതിരോധം തീർക്കുന്നത് മനസ്സിലാക്കിയിട്ട് ആ രശ്മികളെ മാറ്റേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ആ രശ്മികളെ കാണാതിരിക്കുക. നമ്മൾ ആ രശ്മികളും ആ രശ്മികളിൽ ചെന്ന് അടിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള
ഈ ഭൂമണ്ഡലത്തിലെ കണ്ട് രമിക്കുന്ന ഗതികേട് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ധ്യാന നിരതരായിട്ട് ഇതെല്ലാം അത്രയേ ഉള്ളൂ, ഇതെല്ലാം അത്രയേ ഉള്ളൂ, കാണുന്നു കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന ഈ പറയുന്ന പ്രകട പ്രപഞ്ചം പരിപൂർണമായിട്ട്, അത് പ്രകടശേന പഞ്ചമാണ്, പഞ്ചഭൂതങ്ങളാണ്, അത് വീണ്ടും വേർപ്പെട്ടു പോകും, പുതിയത് വരും എന്നുള്ളതിന് നാളെ നിലനിൽപ്പില്ല, ആയതുകൊണ്ട് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള സത്യവിശേഷത്തെ മാത്രമേ ഞാൻ സ്നേഹിക്കുള്ളൂ, അതിനുള്ള അഥവാ നീ സ്നേഹിക്കാൻ പാടുള്ളൂ, അതിനുള്ള ശേഷി എനിക്ക് ഉണ്ടാകണേ എന്നൊരു വലിയ വലിയൊരു പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ പ്രസ്ഥാനപ്രയത്തോട് അല്ലെങ്കിൽ ഉപനിഷത്തോട് പ്രാർത്ഥിക്കുകയാണ്. രശ്മികളെ മാറ്റിയാലും, ഏ ജ്ഞാനസ്വരൂപനെ രശ്മികളെ മാറ്റിയാലും, ആ രശ്മികളെ മാറ്റുന്നുള്ള ജ്ഞാനം എനിക്ക് തന്നാലും. വേദങ്ങളിൽ ആദ്യ ഭാഗങ്ങൾ എങ്ങനെയാണ്, സംഹിത ബ്രാഹ്മണങ്ങള്, അതുപോലെ തന്നെ വാനപ്രസാദികാര്യങ്ങള്, സംഹിതകളുണ്ട്, ബ്രാഹ്മണങ്ങളുണ്ട്, ആരണ്യങ്ങളുണ്ട്, ഇതെല്ലാം ഈ ലോകസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാണ്. യാഗയജ്ഞങ്ങളെക്കുറിച്ച് വിപുലമായിട്ട് പറയുന്നുണ്ട്, അവസാനം പറയുന്നതെന്താണ്, ഇതെല്ലാ പരിപൂർണതയ്ക്കുള്ള മാർഗങ്ങൾ ഞാൻ പരീക്ഷിച്ചറിഞ്ഞു. പരീക്ഷലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായ അത്യകൃതേന, ആയതുകൊണ്ട് തന്നെ ഈ രശ്മികളെ ഒന്ന് മാറ്റിത്തന്നാലും, അതാണ് അവസാനത്തെ പ്രാർത്ഥന. അവിടെ അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? ആ പ്രാർത്ഥന ഭരിച്ചാൽ എന്താ ഉണ്ടെന്ന്? അവിടെ ദർശനമുണ്ടാകുന്നു. പശ്യാമി, ഞാനത് കാണുന്നു, ഞാനതറിയുന്നു, ആയതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ സത്യത്തെ അറിയുന്നു, ഞാൻ സത്യത്തെ ഗുരുവിൽ നിന്നറിയുന്നു, ഞാൻ സത്യത്തെ പ്രമാണത്തിൽ നിന്നറിയുന്നു, ഞാൻ സത്യത്തെ സ്വ അനുഭവത്തിൽ നിന്നറിയുന്നു. അത് അനുഭൂതിയാക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ഈ പ്രാർത്ഥന. രശ്മികളെ മാറ്റിയാലും, കാരണം എന്താണ്? എനിക്ക് ദർശനമുണ്ട്, അത് അപരോക്ഷാനുഭൂതിയാകണം. അവസാനം എന്താണ്? ധ്യാനത്തിന്റെ പൂർണ്ണരൂപത്തിൽ അവസാനത്തെ മൂന്നാമത്തെ കാര്യം അനുഭൂതിയാണ്. സഹ അഹം അസ്മി, അത് ഞാൻ തന്നെയാണ്, അത് ഞാൻ തന്നെയാണല്ലോ. പ്രാർത്ഥനയിലൂടെ നമ്മൾ ദർശനത്തിന് ഉറപ്പുവരുത്തുന്നു, ആ ദർശനത്തിന് അനുഭൂതിയാക്കി മാറ്റുന്നു. അതാണ് പ്രാർത്ഥന, ദർശനം, അനുഭൂതി എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ. അത് ചേർന്നതാണ് ധ്യാനത്തിന്റെ പൂർണ്ണരൂപം. അതാണ് നമ്മളിവിടെ പറഞ്ഞത്, വിഘടനായിട്ട് പറഞ്ഞത്. ഇനിയും ആദിത്യനെ ബ്രഹ്മപ്രതീകമായിട്ട് ഉപാസിക്കുന്നത് പോലെ തന്നെ നമ്മളോട് പറഞ്ഞു, ആദിത്യനെ ബ്രഹ്മപ്രതീകമായിട്ട്, ആദിത്യ അന്തർഗത പുരുഷനെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനെ ബ്രഹ്മപ്രതീകമായിട്ട് ഉപാസിക്കുന്നതുപോലെ, ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ട് ഉപാസിക്കുന്നതുപോലെ പ്രണവത്തെയെ അങ്ങനെ നമ്മൾ ഉപാസിക്കാറുണ്ട്. രൂപോപാസന അഗ്നിയെ ബ്രഹ്മപ്രതീകമായിട്ട് ഉപാസിക്കുന്ന സാധകന്മാരുണ്ട്. എല്ലാം ശരി തന്നെയാണ്. പരമമായിട്ടുള്ള സത്യത്തെ കാണാൻ കൊതിക്കുന്ന ഇത്തരം സാധകന്മാർ, ഉപാസകന്മാര്, ഇത്തരം പ്രതീകങ്ങളെ ഏതൊരു മനോവ്യവസ്ഥയോട് കൂടിയിട്ടാണ് സമീപിക്കേണ്ടത് എന്നാണ് ഇനിയുള്ള മന്ത്രങ്ങളിലൂടെ കാണിക്കുന്നത്. ഇതിനെ സമീപിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ആ സമീപിക്കുന്നത് ഏതൊരു മനോവ്യവസ്ഥയോടുകൂടിയിട്ടായിരിക്കണം. നമ്മൾ പൂജിക്കുന്നുണ്ട്, യോമാം സർവേഷു ഭൂതേഷു സ്വന്തമാത്മാനം ഈശ്വരം ഹിത്വാർജാം പതിതേ മൂർത്തിയാൽ ഭസ്മന്നേവ ജുഹോതിസഹ. നമ്മൾ പൂജിക്കുന്നുണ്ട്, അവിടെ എല്ലാം അർപ്പിക്കുന്നുണ്ട്, അവിടെ എല്ലാം ഹോമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഹോമിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വരന്റെ വിശപ്പ് മാറാനോ? ഈ ഹോമി സർവവും ഈശ്വരമയമാണെങ്കിൽ, സർവവും അഖിലാണ്ട് കൂടി ബ്രഹ്മാണ്ടങ്ങൾക്ക് അധിപതിയാണ് ഭഗവാൻ എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു, ഉറച്ചത് അപരോക്ഷ അനുഭൂതിയായിട്ട്. പിന്നെ ഭഗവാൻ നമ്മളായിട്ട് എന്താ കൊടുക്കാനുള്ളത്? ഒരു പ്രാർത്ഥനയല്ലാതെ എന്താ അങ്ങോട്ട് കൊടുക്കാനുള്ളത്? അങ്ങോട്ട് കൊടുക്കാനൊന്നുമില്ല. ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭാഗവതത്തിലാണ് പറയുന്നത്, യോമാം സർവേഷു ഭൂതേഷു, എല്ലാ സർവഭൂതങ്ങളുടെയും അന്തര്യാമയായിട്ട് വർത്തിക്കുന്നത് ഞാനാണെന്ന് മനസ്സിലാക്കാതെ എന്നെ രൂപത്തിലും ഭാവത്തിലും കണ്ട് അത് പട്ടിണി കിടക്കേണ്ട, എന്തിനും കഴിച്ചോട്ടെ, നമ്മൾ മൂന്നേര ആഹാരം കഴിക്കുന്നതല്ലേ, അതിനെന്തിനും പുറത്തേക്ക് എന്ന രൂപത്തിൽ ഹബീസ് അർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശ്മശാനത്തിൽ കൊണ്ട് ചൊരിയുന്നതിന് തുല്യമാണ്. ഒരാളെ കുഴിച്ചിട്ടിട്ട് അതിന്റെ മേലെ പായസവും അതിന്റെ മേലെ ദ്രവ്യങ്ങളും കൊണ്ട് വിളമ്പിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ മാത്രമാണത്. ആയതുകൊണ്ട് എന്നെ അറിഞ്ഞിട്ട് വേണം എന്നെ ഉപാസിക്കാൻ, അറിഞ്ഞുകൊണ്ട് വേണം ആചരിക്കാൻ. അറിയാതെ ആചരിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടത്തരമായിട്ട് മാറും. ഏതോ ഒരു ലോറി വന്നു, ഏതോ ഒരേ ആൾക്കാരെ വമ്പന്മാർ നിൽക്കുന്നുണ്ട്, കേരള ലോറിയിൽ അവൻ കയറി ജയ് വിളിക്കടാ ജയ്, അവനും വിളിച്ചു, അവനൊരിക്കലും ആർക്കാ ഞാൻ ജയ് വിളിക്കേണ്ട അവൻ ചോദിക്കുന്നില്ല. അവര് ഇപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പറയും അവര് ജയ് ജയ് സിന്ദബാദ് വിളിച്ചാൽ ബാക്കി ഞങ്ങൾ വിളിച്ചോളാന്ന് പറയും. അപ്പോൾ ഇവിടെ ഏതൊരു കാര്യം അറിഞ്ഞുകൊണ്ട് വേണം ആചരിക്കാൻ, അല്ലെങ്കിൽ നമ്മള് വിഡ്ഢികളായിട്ട് മാറുന്നു. ഏതൊരു കാര്യത്തിനും ആരും വന്ന് നമുക്ക് പോകാന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട്, എവിടെ പോകേണ്ടതുണ്ട് എന്ന് ചോദിക്കുന്നവനാണ് ജീവനുള്ളവൻ, അല്ലാത്തവൻ മരിച്ചവനാണ് എന്ന് സാരം. അല്ലാത്തവനെ കുറിച്ചാണ് ജോർജ് ഓർവെൽ പറഞ്ഞത്, ഓർഡിനറി ഡോങ്കീസ്, വെറും കഴുതകള്. മുമ്പിൽ ഒരു കഴുതെ
അതിന്റെ യജമാനൻ കൂട്ടി അടക്കും. പിന്നെ ആ കരുതുകളും മുഴുവൻ അതിന്റെ മുമ്പേ ഗമിക്കുന്ന പശുവിന്റെ ഗോവിന്റെ പുറകില് മറ്റെല്ലാ ഗോപ്പുകളും പോകുന്ന പോലെ ഇങ്ങനെ പോകുന്നു എന്ന് സാരം. അപ്പോൾ ഇവിടെ പരമമായിട്ടുള്ള സത്യത്തെ കാണാൻ കൊതിക്കുന്ന ഉപാസകന്മാര് സാധകന്മാര് ഇത്തരം പ്രതീകങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? പ്രതീകങ്ങൾ ബ്രഹ്മപ്രതീകമായിട്ട് അഗ്നിയെ ആരാധിക്കാം, ബ്രഹ്മപ്രതീകമായിട്ട് പ്രപഞ്ചത്തെ ആരാധിക്കാം, ബ്രഹ്മപ്രതീകമായിട്ട് പ്രണവത്തെയോ അല്ലെങ്കിൽ സൂര്യനെയോ ഒക്കെയും ആരാധിക്കാം. പക്ഷെ ഏതൊരു മനോവ്യവസ്ഥയോട് കൂടിയിട്ടാണ് ഇതിനെ സമീപിക്കേണ്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാണ് ആദേശോപദേശങ്ങളാണ് ഇതിനുള്ള മന്ത്രത്തിൽ മന്ത്രത്തിലുള്ളത്. ജീവൻ മുക്തി സാധിച്ചെടുക്കാത്തവര് പ്രത്യേകിച്ച് ജീവൻ മുക്തന്മാരല്ലാത്ത ആളുകൾ തന്റെ അന്ത്യസമയത്ത് ഏതൊരു ഭാവനയാണ് വെച്ചു പുലർത്തേണ്ടത് എന്ന് വെളിവാക്കുകയാണ് ഇവിടെ. അവനൊക്കെ ഈ ജീവിതത്തില് ജീവൻ മുക്തി പ്രാപിക്കാൻ കഴിഞ്ഞില്ല, ഇനിയും ജീവൻ മുക്തി പ്രാപിക്കാനുള്ള ഒരു സാഹചര്യം ഇനി ഈ ജന്മത്തിലെ കാരണം അദ്ദേഹം ഊർധ്വൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം മരിക്കാൻ പോവുകയാണ്. അങ്ങനെ പ്രജ്ഞ മുഴുവൻ അദ്ദേഹത്തെ വിഴുങ്ങിക്കഴിഞ്ഞു. ആ പ്രജ്ഞയിലൂടെ ഇനി മുന്നേറാൻ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷെ പ്രാർത്ഥിക്കാനാകും. എന്താണ് പ്രാർത്ഥി? ഇനിയൊരു ജന്മത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അതാണ് ഇവിടെ സഗുണോപാസകന്റെ പ്രാർത്ഥനയാണിത് എന്നെല്ലാം പറഞ്ഞത്. ജീവൻ മുക്തി സാധിച്ചെടുക്കാൻ ആവാത്ത ആളുകള് അവര് പ്രത്യേകിച്ചും ഏതൊരു മനോവ്യവസ്ഥയോട് കൂടിയിട്ടാണ് ഈ പരമമായ സത്യത്തെ കാണാൻ, അല്ലെങ്കിൽ പരമമായ സത്യത്തെ കാണാൻ കൊതിക്കുന്ന സാധകന്മാര് ഈ പ്രതീകങ്ങളെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. ആ പ്രതീകങ്ങളെ ഉപാസിക്കുന്നത്, ആ പ്രതീകങ്ങളെ നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ചും വീണ്ടും പറയുകയാണ്, ജീവൻ മുക്തി സാധിച്ചെടുക്കാൻ കഴിയാത്തവര് അവർ പ്രത്യേകിച്ചും ആ ഏതൊരു വ്യവസ്ഥയിലൂടെയാണ് ഈ മന്ത്രങ്ങളെ സമീപിക്കേണ്ടത്, അത് കാണിക്കുകയാണ് ഇനിയുള്ള മന്ത്രങ്ങളില്. ഇനി രണ്ട് മന്ത്രം മാത്രമേ ഉള്ളൂ. അതിൽ 17-ാമത്തെ മന്ത്രം, വായുരനിലമൃതം അഥേദം ഭസ്മാന്തകം ശരീരം ഓം ക്രതോസ്മര കൃതകം സ്മര, ക്രതോസ്മര കൃതകം സ്മര. വായുരനിലമൃതം അഥേദം ഭസ്മാന്തകം ശരീരം ഓം ക്രതോസ്മര കൃതകം സ്മര, ക്രതോസ്മര കൃതകം സ്മര. വായുഹു മരിക്കാൻ പോകുന്ന സമയത്ത് ശരീരത്തിൽ കുടികൊള്ളുന്ന പ്രാണനകൾ, അതിനെയാണ് ഇവിടെ വായു എന്ന് പറഞ്ഞിട്ടുള്ളത്. അമൃതം അനിലം, അമൃതസ്വരൂപിയായിട്ടുള്ള പ്രപഞ്ച പ്രാണനായിട്ടുള്ള വായുവില് ലയിക്കട്ടെ. ഓരോന്നും അതതിന്റെ മാക്രോഭാവത്തില് ചെന്ന് ലയിക്കട്ടെ. ഈ പിണ്ഡാണ്ടങ്ങൾ അത്രയും ആ ബ്രഹ്മാണ്ടത്തിൽ ചെന്ന് ലയിക്കട്ടെ. ഈ വ്യഷ്ടിസ്വരൂപങ്ങൾ അത്രയും അതതിന്റെ സമഷ്ടിസ്വരൂപത്തിൽ ചെന്ന് ലയിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഒന്നും നശിക്കാൻ പോകുന്നില്ല. നമ്മുടെ പ്രാണനകള്, നമ്മുടെ വായു, നമ്മുടെ പഞ്ചഭൂതങ്ങൾ എല്ലാം അതിന്റെ സമഷ്ടിസ്വരൂപത്തിൽ ചെന്ന് ലയിക്കുന്നതിനെ മരണം, അതാണ് വാസ്തവത്തിന്. അപ്പൊ ആരാ മരിക്കുന്നത്? ഇവിടെ മരിക്കുന്നത് പറഞ്ഞാൽ മരിക്കുന്നുണ്ട്, പക്ഷെ ആരാ ഇല്ലാതാകുന്നത്? ശങ്കരാചാര്യർ ഒരിടത്ത് പറയുന്നുണ്ട്, ഉള്ളൊരു വസ്തുവിനെ ഇല്ലാതാക്കാൻ ഈശ്വരോപി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള ഈശ്വരന് പോലും കഴിയില്ല. ഉള്ളൊരു വസ്തുവിനെ ഇല്ലാതാക്കാൻ ഉള്ളോ ഇല്ലാത്തൊരു വസ്തുവിനെ ഉണ്ടാക്കാനും കഴിയില്ല. എന്നും ഒരുപോലെ നിലനിന്നു വരുന്ന ഈ പ്രണവസത്യത്തെ അല്ലെങ്കിൽ പരമസത്യത്തെ അഥവാ ബ്രഹ്മസത്യത്തെ അതിനെ ഒന്നുകൂടി വലുതാക്കാനോ അതിനെ കുറച്ചൊന്ന് ചെറുതാക്കാനോ അങ്ങനെ ഒരു മെയിന്റനൻസ് പ്രോഗ്രാം ആർക്കും നടക്കില്ല. അത് അതുപോലെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. അതിന്റെ മേലെ പല രൂപങ്ങളും ഭാവങ്ങളും നമ്മൾ കാണുന്നു, പൊട്ടന്മാരായിട്ടുള്ള നമ്മൾ കാണുന്നു, അറിവില്ലാത്തതുകൊണ്ട് കാണുന്നു അത്രമാത്രം. അതുകൊണ്ടൊരു പറയുകയാണ്, നമ്മൾ മരിക്കാൻ പോകുന്ന സമയത്ത് ശരീരത്തിൽ കുടികൊള്ളുന്ന പ്രാണൻ, സർവപ്രാണനകളും എല്ലാം തന്നെ സമഷ്ടി സ്വരൂപത്തെ പ്രാപിക്കട്ടെ. ഇവിടെ നമ്മള് ഹിന്ദുക്കള് മരിച്ചു കഴിഞ്ഞാൽ ആ ശവശരീരത്തെ കുഴിച്ചിടുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കുഴിച്ചിടുന്നു എന്ന് പറയുന്ന സമയത്ത് അല്ല, അഗ്നിക്കിരയാക്കുന്നു, കുഴിച്ചിടുകയല്ല അഗ്നിക്കിരയാക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഉത്തരം വളരെ സിമ്പിളാണ്, നിങ്ങളത് കുഴിച്ചിട്ടാലും പ്രശ്നമൊന്നുമില്ല. കുഴിച്ചിടുമ്പോൾ നമ്മൾ കുറച്ചൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വളരെ ആഴത്തിൽ കുഴിച്ചിടണം.
ആഴത്തിൽ കുഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റുള്ള മൃഗങ്ങളൊക്കെ വന്ന് രാത്രി വന്നാൽ അത് മാന്തും. പിന്നെ അത് മാത്രമല്ല, ആഴത്തിൽ വളരെ ആഴത്തിൽ കുഴിച്ച് എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിന് സഞ്ചാരമുണ്ട്, അന്തർഭാഗത്തിന് സഞ്ചാരമുണ്ട്. ആ സഞ്ചരിച്ച് അത് അഴുകി ചീഞ്ഞ് അതിന്റെ എല്ലുകളൊക്കെയും വേർപെട്ട് ഈ എല്ലുകളൊക്കെയും മുറിഞ്ഞ് അത് കുപ്പിച്ചില്ലുകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയും മാറിപ്പോകും. ഈ മാറിപ്പോയി പിന്നെ ഒരിക്കലും അവിടെ കൃഷിക്കായിട്ട് കളയ്ക്കുന്ന സമയത്ത് ഇത് ഓരോരുത്തരുടെ മേലെ കുത്തി തറയ്ക്കും. അതൊരു ദ്രോഹമായിട്ട് വരും, ഭൂമിക്കൊരു ദ്രോഹമായിട്ട് വരും. കാരണം അത് കോൺക്രീറ്റ് കല്ല് പോലെ അല്ലെ കിടക്കുന്ന, കരിങ്കല്ല് പോലെ അല്ലെ കിടക്കുന്ന എല്ലുകൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? രണ്ടാമത് ഇങ്ങനെ കുഴിച്ചിടുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? കുഴിച്ചിടുമ്പോൾ അതിനകത്തുള്ള പഞ്ചഭൂതങ്ങളെ മുഴുവൻ, ആ ഭൂമി പഞ്ചഭൂതമാണ്, ആ ഭൂമിയിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഭൂമിയിൽ നിന്നുണ്ടാകുന്ന മസാല ദോശ ഇഡ്ലിയും കഴിച്ചിട്ടാണ് ഈ ശരീരം ഉണ്ടായിട്ടുള്ളത്. അത് ആ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. എങ്ങനെ? ക്രമാനുഗതമായിട്ട് തിരിച്ചു പോകുന്നു. അപ്പൊ ഇത് യഥാവിധം ആഴത്തിൽ കുഴിച്ചിട്ടില്ലെങ്കിൽ ഈ ക്രമാനുഗതമായിട്ടുള്ള ആ സമഷ്ടിയിലേക്കുള്ള ഗമനം അത് മറ്റുള്ളവർക്ക് ദ്രോഹതരമായി മാറും. എങ്ങനെ? ചീഞ്ഞളിഞ്ഞ വെള്ളം, അതിനകത്തുനിന്നുള്ള ഗന്ധം, ഇതെല്ലാം മറ്റുള്ളതിന് ബുദ്ധിമുട്ടായിട്ട് തീരും. ഇത് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന എല്ലും കഷ്ണങ്ങളും മറ്റുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഹിന്ദുക്കൾ എന്താ ചെയ്യുന്നത്? അതിനപ്പത്തന്നെ പഞ്ചഭൂതമാക്കി കളയുന്നു. ക്രമാനുഗതമായിട്ട് പഞ്ചഭൂതമാകുന്ന, ക്രമാനുഗതമായിട്ട് ഈ വൃഷ്ടി ശരീരം സമഷ്ടി ശരീരത്തോട് ലയിക്കുന്നതിന് അതിനൊരു വേഗത കൊടുക്കുകയാണ്, ആ വേഗം കൂട്ടുകയാണ്. എന്ത് ചെയ്യുന്നു? അതിനെ ക്രമാനുഗതമായിട്ട് പോകാൻ ഒരുപാട് സമയമെടുക്കുമ്പോൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ ശവശരീരം ജീർണിച്ച് അത് പുഴുക്കളായി, പുഴുക്കളിൽ നിന്ന് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നതിന് ഒരുപാട് സമയം പിടിക്കും. 6-7 മാസം, 1 കൊല്ലം ചിലപ്പോൾ പിടിച്ചെന്ന് വരും. അതിന് പകരം എന്താ ചെയ്യുന്നത്? അതേ പ്രക്രിയ, ക്രമാനുഗതമായിട്ടുണ്ടാകുന്ന പ്രക്രിയ ഒരു തീപ്പെട്ടിക്കോലിലൂടെ അവസാനിപ്പിക്കുന്നു. ആ തീപ്പെട്ടിക്കോല് ഒളിച്ചു വെക്കുമ്പോണ്ടായി അത് അപ്പം തന്നെ അത് പഞ്ചഭൂതമായിട്ട് പോകുന്നു, ആർക്കും ശല്യമില്ല. ഇതും കഴിഞ്ഞാൽ പ്രകർഷേണ നമ്മള് അതിന് മറ്റേ എന്തായാലും പറയുക, മറ്റേ സമ്യക് ചയനം കൃത്യമായിട്ട് ആവാഹിച്ചെടുക്കുകയാണ്, സ്വീകരിക്കുകയാണ്, അതിനെ കൊണ്ടുകളയുകയാണ്. എന്താ ചെയ്യുന്നത്? അതിനെല്ലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആർക്കും ദ്രോഹമില്ലാത്ത സമുദ്രത്തിലോ അല്ലെങ്കിൽ കാടിനകത്തോ ആർക്കും നാളെയും ദ്രോഹമില്ലാതെ വരുന്ന ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുകളയുന്നു. അത് കഴിഞ്ഞാലോ ഈ കുഴിച്ചിട്ട സ്ഥലം ഒരു മനുഷ്യനെ ദഹിപ്പിച്ച സ്ഥലമാണ്, അത് നല്ല വളക്കൂറുള്ള മണ്ണാണ്, അവിടെ നവധാന്യങ്ങൾ വയ്ക്കുന്നു, ഒരു 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 വാഴയും വെക്കുന്നു. നിങ്ങളിനി അത് ഇവിടെ കൃഷി ചെയ്യും, ദേ ഇവിടെയാണ് എന്റെ അച്ഛൻ കിടക്കുന്നത് എന്നൊന്നും പറഞ്ഞേക്കരുത്. അവിടെയല്ല നിങ്ങളുടെ അച്ഛൻ കിടക്കുന്നത്, നിങ്ങളുടെ അച്ഛൻ കൃത്യമായിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞു. നിങ്ങളുടെ അച്ഛൻ ആ തത്വവിശേഷമാണ്, അദ്ദേഹം പോയി കഴിഞ്ഞു. ഇനി ഇവിടെയാണ് എന്റെ അച്ഛൻ എന്നും പറഞ്ഞിട്ട് അവിടെ ആരാധന നടത്തുന്നതിനേക്കാൾ മൗഢ്യമായിട്ടൊന്നുമില്ല. അവിടെ വിളക്ക് വയ്ക്കുന്നത് പ്രേതാരാധനയാണ്, ശവാരാധനയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഒരിക്കലും ചെയ്യരുത്. ഒരാൾ മരിച്ചു പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു മാർബിൾ കൊണ്ടൊരു ദുഃഖം കെട്ടി ജീവിച്ചിരിക്കുന്ന സമയത്ത് പടാരം ചാവുന്നല്ലോ പറയും. മരിച്ചു കഴിഞ്ഞാൽ മാർബിൾ വേണോ, ഇറ്റാലിയൻ മാർബിൾ വേണോ, സ്ഫടികം വേണോ, മറ്റേ ചന്ദനം കൊണ്ടുള്ള മരം കൊണ്ട് അവിടെ ഇത് പണിത് വെക്കണോ, സ്വർണം കൊണ്ട് ചില്ലിട്ട ഫോട്ടോ വെക്കണോ എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാരണവശാലും ശവത്തിന്റെ ആരാധന പാടില്ല. അവിടെ കിടക്കുന്നത് മണ്ണാണ്, മണ്ണിനോട് ലയിച്ചു ചേർന്ന് കഴിഞ്ഞു. മണ്ണിൽ നിന്നുണ്ടാകുന്നു മനുഷ്യ, നീ മണ്ണാകുന്നു. ആ മണ്ണിലേക്ക് തിരിച്ചുപോയി. പിന്നെ ആ മണ്ണിന്റെ മേലെ എന്തിനാണ് നമ്മൾ ഓരോന്ന് കെട്ടിയുണ്ടാക്കുന്നത്? ഇനി അടുത്തൊരു തലമുറ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ വീട് വിൽക്കുമ്പോൾ അവരിതെല്ലാം തട്ടിക്കളഞ്ഞത് വരും. അത് അതിനേക്കാൾ നിന്ദ്യമാർന്ന പ്രവൃത്തി ആയതുകൊണ്ട്, അത് അവഹേളനമല്ലേ, ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ നമ്മളതിനെ കത്തിച്ച് പഞ്ചഭൂതമാക്കി മാറ്റുന്നു. ഏറ്റവും സുഭദ്രമായിട്ടുള്ള പ്രക്രിയയാണത്, കത്തിച്ചു കളയുക എന്നുള്ളത്. അതായത് കുഴിച്ചിടുക എന്നുള്ളതും പറഞ്ഞ ആലോചിച്ചു പോകാം. നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ ചത്ത് ചീഞ്ഞ് പുഴുവരിച്ച് അങ്ങനെയാണ് മരിക്കുന്നത്. 5-6 ദിവസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആലോചിക്കാൻ പോലും വയ്യ. 5-6 ദിവസം ആ കുഴി വീണ്ടും തോന്നി ശവശരീരം പുറത്തെടുക്കുക. പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ആ പുറത്തെടുക്കുന്ന സമയത്ത് ആൾക്കാർ എങ്ങനെയാ നിൽക്കുക? ആൾക്കാർ പൊക്കെ ഒത്തിട്ട് നിൽക്കും. നാട്ടിലേറെ സുന്ദരന അദ്ദേഹം എന്നും കുട്ടിക്കുറ പൗഡറിട്ടാ നടക്കുള്ളൂ, ഷൂ അടിച്ചിട്ടേ നടക്കുള്ളൂ, ബസ് മറ്റേത് എന്തായാലും പറയുക മണം അടിച്ചിട്ടേ നടക്കുള്ളൂ. ആ സാധനത്തെ കാണുമ്പോൾ ആ ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ ബൂക്ക് പൊത്തും, വികൃതമായിട്ടുള്ള അവസ്ഥ, ശരീരം മുഴുവൻ പുഴുക്കൾ. നോക്കുക, അഗ്നിക്ക് കൊടുത്താൽ എത്ര നല്ലത്, അത് കഴിഞ്ഞാൽ എല്ലൊക്കെ അവിടുന്ന് മാറ്റുന്നത് എത്ര നല്ലത്, എത്ര നല്ല ചടങ്ങുകളായി ഹിന്ദുക്കൾ നടത്തുന്നത്. അത് വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ മരിക്കാൻ പോകുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നത്? സർവ്വപ്രാണനുകളും അതതിന്റെ
മഹാപ്രാണനുകളിൽ, പ്രാണനുകൾ മഹാപ്രാണനുകളിൽ ലയിക്കുന്ന പോലെ വ്യഷ്ടി മഹാസമഷ്ടിയിലേക്ക് ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വായു മരിക്കാൻ പോകുന്ന സമയത്ത് ശരീരത്തിൽ കുടികൊള്ളുന്ന പ്രാണൻ അമൃതമനിലം, അമൃതസ്വരൂപിയായിട്ടുള്ള പ്രപഞ്ചപ്രാണനായിട്ടുള്ള വായുവിൽ ലയിക്കട്ടെ. നമ്മൾ തന്നെ പ്രാർത്ഥിക്കുക, അതേ അങ്ങോട്ട് പോകട്ടെ, ഇതുവരെ എന്റെ ഒപ്പം നിന്നിരുന്ന എന്റേതായിട്ടുള്ള ശരീരം അതെവിടെ നിന്നുണ്ടാവുന്നുവോ അവിടേക്ക് തന്നെ പോകട്ടെ. സന്തോഷമായി നിങ്ങളിലിരുന്ന്, നിങ്ങളാകുന്ന തോണിയിലിരുന്ന് ഞാൻ എത്തേണ്ട അടുത്ത് നടത്തി ഇനി സന്തോഷമായിട്ട് പോയിക്കോളൂന്ന് പഞ്ചഭൂതങ്ങളോട് പറഞ്ഞ് യാത്ര അയക്കുക ചെയ്യുന്നത് അത് പ്രപഞ്ചപ്രാണനിലേക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടരാം. സമഷ്ടി വ്യഷ്ടി തന്നെയാണ്, വ്യഷ്ടി സമഷ്ടിയുമാണ്. വ്യഷ്ടി വ്യഷ്ടിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ സമഷ്ടിയാണ്, പക്ഷെ നമ്മൾ പറയുന്നു ഇതത്രയും എന്റേതാണ്. അപ്പൊ അതൊരു വ്യഷ്ടിയായിട്ട് മാറുന്നു അത്രമാത്രമേ ഉള്ളൂ. ഒരു കപ്പ് വെള്ളമെടുത്തിട്ട് സമുദ്രത്തിൽ നിന്ന് കപ്പ് വെള്ളമെടുത്ത് ഉയർത്തിയിട്ട് പറയാ, ദേ ആ കാണുന്നത്, ചുറ്റും കാണുന്നത് സമുദ്ര ജലവും ഇത് കപ്പിലെ ജലവും. ഈ കപ്പ് എടുക്കുമ്പോൾ വേണി പറയാം കപ്പിലെ ജലം, ഉണ്ടയായിട്ടുള്ള ജലം കപ്പ് ഉണ്ടയാണ്, അതിൽ നീളനായിട്ടുള്ള കപ്പ്, അപ്പൊ നീളനായിട്ടുള്ള ജലം എന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷെ ഈ കപ്പ് കൊണ്ട് സമുദ്രത്തിൽ മുക്കി, കപ്പ് കൊണ്ട് സമുദ്രത്തിൽ മുക്കിയിട്ട് നമ്മൾ ഊളിയിട്ട് പോയിട്ട് അവിടെ കിടന്ന് പറയാണ്, ദേ ഈ കപ്പ് ഉണ്ടല്ലോ, സ്റ്റീൽ കപ്പ്, അതിന്റെ ചുറ്റും ഉള്ളത് സമുദ്ര ജലം, അതിനകത്തുള്ളത് കപ്പിലെ ജലം എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചു എത്ര വിദ്യുത്തമാണ് വാസ്തവത്തില്. അത്ര മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വ്യഷ്ടിയും സമഷ്ടിയും എന്നത്. വ്യഷ്ടി സമഷ്ടി തന്നെയാണ്, അത് തുടക്കത്തിൽ അറിയില്ല. അറിയുമ്പോൾ ഈ പ്രാർത്ഥന അവിടെ വരും, വായു അമൃതമനിലം, അമൃതസ്വരൂപയായിട്ടുള്ള പ്രപഞ്ചപ്രാണനായിട്ടുള്ള വായുവിൽ ഈ വായുവിലേക്ക്. അത് വായു മാത്രമല്ല, ശരീരഘടകങ്ങൾ പരിപൂർണമായിട്ടും പഞ്ചഭൂതാത്മവുമായിട്ടുള്ള എല്ലാം തന്നെ അവിടെ ചെന്ന് ലയിക്കുന്നു. വായു ഗന്ധമായിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകും, ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ചൂട് പോയി. അപ്പൊ ഡോക്ടർ വന്ന് തൊട്ടു നോക്കുമ്പോൾ തന്നെ പറഞ്ഞ ശരീരം കണ്ടാ അറിയാം ഓൾറെഡി ഫിനിഷ്ഡ്, നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ ഇവിടെ നിന്ന് തൊട്ടും അപ്പൊ അറിയാൻ പറ്റും, പൾസ് ചെക്ക് ചെയ്തു, പൂർണ്ണമായിട്ട് അറിഞ്ഞു മരിച്ചു കേട്ടോ, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ആ ചൂട് ആദ്യം തന്നെ അഗ്നി നഷ്ടപ്പെട്ടു പോയി, അഗ്നി സമഷ്ടിയായിട്ടുള്ള അഗ്നിയോടുകൂടി ലയിച്ചു പോയി. ഇതുപോലെ ഓരോരോ പഞ്ചഭൂതങ്ങളും ആ സമഷ്ടിയിലേക്ക് ലയിച്ചു പോകുന്നു. അത് വായു മാത്രമല്ല, അത് ഇതം ശരീരം അനന്തം അനന്തരം, അനന്തരം തെരാഫ്റ്റർ അനന്തരം ഈ സ്ഥൂലമായിട്ടുള്ള ശരീരം, ഈ കാണപ്പെടുന്ന ശരീരം, ഈ ഫാറ്റി ആയിട്ടുള്ള ശരീരം, അത് ഭസ്മാന്തം ഭസ്മമാകുന്ന അന്തത്തോടുകൂടിയതാകട്ടെ എന്നാണ് പ്രാർത്ഥന. നോക്കുക, ഒരു അറിവാളിയുടെ പ്രാർത്ഥനയാണത്. അവസാന കാലഘട്ടത്തിൽ എന്താ നമ്മൾ പറയുക, നമ്മൾ ആൾക്കാർ മക്കളോട് എന്താ പറയുക, നിങ്ങൾക്ക് കുറെ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം, എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും, എന്തിനാ കാരണം വരെ 99 വയസ്സായി, എന്താ സെഞ്ചുറി ഇടിക്കാനുള്ള മുഖമാണ്, അതാണ് എന്താ ടെൻഡുൽക്കറാണോ, ഇപ്പൊ തന്നെ പൊയ്ക്കൂടെ, ഈ മൂക്കി കൂടെ ചൂപിട്ടിട്ടുണ്ട്, ഇത് കൂടെ ചൂപിട്ടിട്ടുണ്ട്, ചെവിക്കൂടെ ചൂപിട്ടിട്ടുണ്ട്, ശരീരം കീറി ഒളിച്ച് ചൂപിട്ടിട്ടുണ്ട്, വയസ്സ് 99 ആയിട്ടുണ്ട്, ഇനി 6 മാസം കൂടി സെഞ്ചുറി ഇടിക്കാൻ മോഹം, സെഞ്ചുറി അടിച്ചാൽ പറയും, അതിനപ്പുറം സെഞ്ചുറി അടിച്ചാൽ പോണമെന്നില്ലല്ലോ. അപ്പൊ ഈ രൂപത്തില് നമ്മൾ കിടന്ന് ആരൊരാള് ഈ അവസ്ഥയിലെടുക്കുന്ന ഒരാളുടെ അടുത്ത് ഡോക്ടർ വന്നു, ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ക്ലിനിക്കില് ഇത് ഓൾറെഡി പാസ്ഡ് മരിച്ചു കഴിഞ്ഞു, ആൾക്കാരേക്കും വിവരം അറിയിച്ചോളൂ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിപ്പിച്ചു കൊടുത്തോളൂ, ഏകദേശം അവസാനിച്ചു. ക്ലിനിക്കിൽ ഇട്ടഞ്ഞായിട്ട് സത്തട്ടില്ല, ഒരു വാക്ക് പറഞ്ഞു അവസാനിച്ചു, ഇനിയിപ്പോ തിരിച്ചു വരവുണ്ടാവില്ല എന്ന് ഉറപ്പായി എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ കേൾ കേൾക്കും അവിടെ, അതിന് ഡോക്ടർ പോകുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം, എന്താ ആഗ്രഹം, താൻ മാറണമെന്ന്, ഈ ഡോക്ടർ പോകണമെന്ന്, താൻ ശരിയാവില്ല, താൻ പോ വേറെ ഡോക്ടറെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ചില ആൾക്കാർ തത്താലും കണ്ണു തുറന്നു കൊടുക്കും തുടങ്ങനെ, ഈ പ്രപഞ്ചത്തെ കണ്ട് മതിയായിട്ടില്ല ആശാന്, അതാണ് സംഭവം. ചില വായ തുറന്നു കൊടുക്കും, എന്നിട്ട് ഇവിടെ ചിലപ്പോ ഈ ചുറ്റിക്കൊണ്ട് ട്രക്ക് ഒന്ന് റെഡി അടിക്കുന്നവരെ അപ്പൊ ഇവിടെ പൊട്ടും, കണ്ണ് പിടിച്ച് അടച്ചടച്ച് ഇങ്ങനെ അടച്ചു നിർത്തും, വിട്ടുകഴിഞ്ഞാൽ തുറന്നു, കണ്ടു മതിയായിട്ടില്ല, അതാണ് ഇവിടെ കിടന്ന് ചുറ്റിത്തിന്നില്ല ചകത്താനൊക്കെയായിട്ട് പ്രയറായിട്ട്. പക്ഷെ ഇവിടുത്തെ പ്രാർത്ഥന എന്താണ്, എന്റെ ശരീരം ഊറ്റത്തോടുകൂടി, അതാണ് അഹങ്കാരം, യഥാർത്ഥ അഹങ്കാരം, നല്ല അഹങ്കാരമാണ്, എന്റെ ശരീരം ഭസ്മമാണ്,
അത് ഭസ്മമായിട്ട് തീരട്ടെ. എന്നിട്ട് ആ ഭസ്മം എടുത്തിട്ട്, ഇതുപോലെ ശരീരം ഭസ്മമായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഗംഗാതീരങ്ങളിൽ ശരീരം ദഹിപ്പിക്കാറുണ്ട്. ഇപ്പൊ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിന് വേറെ ഘട്ടങ്ങൾ പണിയണം, വേറെ സ്ഥലങ്ങൾ പണിയണം, അങ്ങനെയായിട്ട് നല്ല കാര്യം. അപ്പൊ അവിടെയുള്ള ഭസ്മം, അതായത് മനുഷ്യൻ ദഹിച്ചു ചേർന്നുള്ള ഭസ്മം, മനുഷ്യനെ ദഹിപ്പിച്ച് മനുഷ്യന്റെ ഇരുമ്പ്, മനുഷ്യന്റെ ശരീരം അത് ദഹിച്ച് അത് ഭസ്മമായിട്ട് മാറും. ആ ഭസ്മം എടുത്താണ് പെരട്ടുന്ന ഭസ്മം. അതാണ് ത്രിപുണ്ട്രം. ഇത്രയേ ഉള്ളൂ നീ, ഇത്രയേ ഉള്ളൂ ഞാൻ, ഒരു പ്രഖ്യാപനമാണ്. സത്വരജ സമൂഹങ്ങളും മേഷ്ണാത്രയങ്ങളും ജാഗ്രത സ്വപ്ന സുഷുപ്തിയും അതെല്ലാമാണ് ഈ ത്രിപുണ്ട്രം മൂന്നെണ്ണം. അതിനെ ഭേദിച്ചവനാണ് ഞാൻ, അതിന്റെ മേലെ കടന്നവനാണ് ഞാൻ. അതാണ് ആ ഭാവം. അതായത് ഇത് പെരട്ടിയിട്ട് ഭഗവാനേ എന്റെ മക്കളെ ആരും ശരിയാക്കണേ. ത്രിപുണ്ടറം വരച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല. ത്രിപുണ്ടറം വരച്ചിട്ട് മകന്റെ എന്താ പറയുക, ജോലി കയറ്റം വേണം, മകൾക്ക് നല്ല വരനെ കിട്ടണം, അത് ത്രിപുണ്ടറം വരച്ചിട്ട് ആവരുത്. ത്രിപുണ്ടറം എന്ന് പറഞ്ഞാൽ ശരീരം പോലും ഇല്ല. ഈ ശരീരം ഭസ്മമാണ്, ആ ശരീരവും ഭസ്മമാണ്, ലോകത്തിലെ സകല ശരീരവും ഭസ്മമാണ്, ഈ ലോകമേ ഭസ്മമാണ്. നമ്മൾ നിലനിൽക്കുമ്പോൾ തോന്നും ആ ദഹിമാലയം അത് സ്ഥാപനമാണ് എന്നും നിലനിൽക്കും തോന്നും. അതും ഉണ്ടായതാണ്, ഒരിക്കലുണ്ടായതാണ്. ആരോ പറഞ്ഞു ആഫ്രിക്കയിൽ നിന്നൊരു ഭാഗം വേർപ്പെട്ടു വന്ന് ഒഴുകി വന്ന് ചൈന അടക്കമുള്ളൊരു ഭൂഖണ്ഡത്തിൽ ഒന്ന് ഇടിച്ചപ്പോ ഈ താരം രണ്ട് ഭാഗം ഇടിച്ച ഒരു ഭാഗം മേലോട്ട് ഉയർന്നു. അതാണ് അത്ര ഹിമാലയം. ആ ഘട്ടയെ സംബന്ധിച്ചുകൊണ്ട് ഹിമാലയത്തിന്റെ അടിയിൽ തിമിംഗലത്തിന്റെ അസ്ഥി ഗുണങ്ങളൊക്കെയും കിട്ടാറുണ്ട് അത്രേ. ആയിക്കോട്ടെ, അതിൽ നിന്നൊരു കുഴപ്പമില്ല. ഏതായാലും ഈ ഹിമാലയവും ഇന്നലെ ഉണ്ടായതാണ്, നാളെ ഇല്ലാതിരിക്കാൻ പോകുന്നതുമാണ്. അതും ഭസ്മമാകും, അതിന്റെ രൂപവും നാമവും ഭസ്മമാകും, എല്ലാം ഭസ്മമാകും. ആ തന്റെ പ്രാർത്ഥനയിൽ അവസാനം ഉൾക്കൊള്ളിച്ചിട്ട് എന്താ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഇതൊക്കെയും ഭസ്മമാണ്. ദിവസവും കാലത്ത് എഴുന്നേറ്റിട്ട് ഏറ്റവും കുറഞ്ഞത് 50 വയസ്സ് കഴിഞ്ഞ ആള് പോട്ടെ, 75 വയസ്സ് കഴിഞ്ഞ ആള് പോട്ടെ, 90 വയസ്സ് കഴിഞ്ഞാലെങ്കിലും ഒന്ന് ആരംഭിച്ചുകൂടെ? എന്ത്? അത് ഇതം ശരീരം, എന്റെ ഈ ശരീരം ഭസ്മാന്തം, ഭസ്മമാകുന്ന അന്തത്തോടുകൂടിയതാണ് എന്നൊരു പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാൽ അവസാന ദിവസം ഡോക്ടറോട് പറയേണ്ട ഗതിയോട് വരുമോ? താൻ മാറോ, എനിക്ക് വേറെ ഡോക്ടറെ കൊണ്ടുപോകാടോ, എനിക്ക് മരിക്കാൻ ഇഷ്ടമല്ലടോ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, എന്റെ ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറയേണ്ട ഗതിയോട് വരുമോ? മരിക്കേണ്ടടുത്ത് മരിക്കും, പക്ഷെ വേവനാദിയോടുകൂടി മരിക്കുക. അതാണ് പുംനരകം. വേവനാദിയോടുകൂടി മരിക്കുന്ന ആ ഒരു സമയത്തിന്റെ അവസ്ഥയാണ് പുംനരകം എന്ന് പറയുന്നത്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ ഭസ്മം. അത് നിങ്ങളിനി ഇവിടെ ചുടുകാട്ടിലൊന്നും പോകണ്ട കേട്ടോ. അത് സന്യാസിമാര് ചെയ്യുന്ന, അഘോരികള് സന്യാസിമാര് ചെയ്യുന്നത്, മനുഷ്യനെ ദഹിപ്പിച്ച മനുഷ്യന്റെ ഭസ്മം എടുത്ത് അണിയുന്നത്. നമ്മൾ ഗൃഹസ്ഥാശ്രമങ്ങളൊന്നും അത്ര വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ നമ്മള് മറ്റേ ഉമി കത്തിച്ച അല്ല മറ്റെന്താ ചാണകം, അതതിന് ചില പ്രോസസ്സിംഗ് ഉണ്ട്. അത് കത്തിച്ചിട്ടുള്ള ഭസ്മം നമ്മൾ ഇവിടെ നിന്ന് കിട്ടുമല്ലോ, കടയിൽ നിന്ന് കിട്ടുമല്ലോ, അത് മതി. പക്ഷെ എന്റെ സൂചകം ഇതാണ്, എന്റെ ലക്ഷ്യം ഇതാണ്, അതിനെ സൂചിപ്പിക്കുന്നതിന്റെ അത് പ്രതീകമാണ് എന്ത്? ഞാൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളതിന്റെ പ്രതീകമാണ്. അതൊരു പ്രഖ്യാപനം കൂടിയാണ്. ഞാനത് മനസ്സിലാക്കി, ഞാനാണ്, എന്റേതുകൾ ശരീരമാണ്, ശരീരത്തിലെ വിവിധ കാര്യങ്ങളാണ്, അതാണെങ്കിലോ ഭസ്മമായി തീരുന്നതാണ്. കൃതോ ഓം സ്മര, കൃതോ ഓം സ്മര, കൃതം സ്മര, കൃതോ ഓം സ്മര. സങ്കല്പസ്വരൂപം മാത്രമായിട്ടുള്ള ജീവാത്മാവേ, സങ്കല്പസ്വരൂപം മാത്രമായിട്ടുള്ള ജീവാത്മാവേ, ബ്രഹ്മപ്രതീകമായിട്ട് ഇത്ര നാളും ധ്യാനിച്ച് പ്രണവ ശബ്ദത്തെ മാത്രം സ്മരിച്ചാലും, ഹേ ജീവാത്മാവേ, ഇനി ചുറ്റുപാടുകൾ നീ തന്നെ നട്ട് നനച്ചു വളർത്തിയേ നിന്റെ തന്നെ ഈ ലോകം. നിന്റെ ലോകം എന്ന് പറയുമ്പോൾ നിന്റെ മക്കള്, നിന്റെ ഭാര്യ, നിന്റെ കൊച്ചുമക്കള്, നീ ഉണ്ടാക്കിയ വീട്, നീ ഉണ്ടാക്കിയ ധനം, നീ ഉണ്ടാക്കുന്ന ശക്തിവിശേഷങ്ങള്, നീ ഉണ്ടാക്കിയ പേര്, നീ ഉണ്ടാക്കിയ പെരുമ, നീ ഉണ്ടാക്കിയ അധികാരങ്ങള്, അതൊക്കെ വിട്, അതെല്ലാം വിട്ട് ഹേ ജീവാത്മാവേ, ഇതാരും വന്നിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അടികിട്ടിട്ടോ എന്ന് പറയുന്നതല്ല. അവനവനായിട്ട് പറയുകയാണ്, ഈ ശരീരം ഭസ്മമായിട്ട് പോകുന്നതാണ്, ഭസ്മാന്തം ശരീരം.
കൃതോ ഓം സ്മര, കൃതം സ്മര, കൃതോ ഓം സ്മര. സങ്കല്പ സ്വരൂപം മാത്രമായിട്ടുള്ള ജീവാത്മാവെ ഒരുപാട് രസിച്ചല്ലോ, ഒരുപാട് കളിച്ചല്ലോ, നീ നന്ദാവനത്തിൽ ആടി ആടി തിമർത്തല്ലോ, ഇനി അത് വേണ്ട. ബ്രഹ്മപ്രതീകമായിട്ട് എത്ര നാളും ധ്യാനിച്ച് ആ പ്രണവശബ്ദത്തെ മാത്രം സ്മരിക്കുക. ഓം സ്മരോ, ഓം കൃതോ സ്മര, കൃതം സ്മര. താൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ, അതുപര്യന്തം താൻ ചെയ്ത സർവകർമ്മങ്ങളെയും ഒരു ചലച്ചിത്രത്തിനെന്ന പോലെ സ്വയം തന്നിലേക്ക് ആവാഹിച്ചാലും കൃതോ ഓം സ്മര. ജീവാത്മാവേ പ്രണവോം ഓർമ്മിക്കൂ. കൃതം സ്മര, ചെയ്ത കർമ്മങ്ങളെ മുഴുവൻ ഓർമ്മിക്കൂ. ആ ചെയ്ത കർമ്മങ്ങളെ മുഴുവൻ ഓർമ്മിക്കുന്ന സമയത്ത് ആലോചിച്ചു നോക്കുക, ഈ പ്രാർത്ഥനയിൽ നമ്മളെന്താ ഉൾക്കൊള്ളേണ്ടത്? അവസാന കാലഘട്ടത്തിൽ അന്യനധീനനായിട്ട്, അവനവന് അധീനനല്ല പിന്നെ ശരീരം, അന്യനധീനനാണ്. ആ ശരീരം എട്ടുപേരെടുത്ത് കൊണ്ടുപോകണ്ടേ? ഞാൻ കുഴിമാടത്തിലേക്ക് പോകട്ടോ, നമുക്ക് സ്വയം നടന്നു പോകാൻ പറ്റുമോ? അപ്പോ നമ്മുടേതായിട്ടുള്ളെല്ലാം അന്യനധീനമാണ്, നമുക്ക് മാത്രമാണ്, നമ്മൾ മാത്രമാണ് നമുക്ക് അധീനൻ, ബാക്കിയെല്ലാം അന്യനധീനമാണ്. ശരീരം, മനോ, ബുദ്ധി, ഉപാധികളൊക്കെ അന്യനധീനമാണ്. ആയതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പറയുന്ന കർമ്മങ്ങളെ ഓർമ്മിക്കാൻ. ശരിയാണ്, ഇത് അവനവൻ അവനവനായിട്ട് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെന്താ തോന്നിയത്? കേട്ടിരിക്കുന്നവർക്ക് എന്താ തോന്നിയത്? അവസാന കാലഘട്ടത്തിൽ ഇത് പരിപൂർണമായിട്ടും ഇത് ഭസ്മമാണെന്നറിയും. ആ അറിയുന്ന സമയത്ത് കരയാതിരിക്കണം. ആ അറിയുന്ന സമയത്ത് അവസാന കാലഘട്ടത്തിൽ തന്റെ ഈ ജന്മത്തിന്റെ ആകത്തുക, അതിന്റെ ട്രയൽ ബാലൻസ്, ദെൻ അതിന്റെ ബാലൻസ് ഷീറ്റ്, അത് കംപ്ലീറ്റ് ആയിട്ട് തയ്യാറാക്കിട്ട് നോക്കുകയാണ്. അപ്പൊ ഞാൻ ബാക്കി വെച്ചത് എന്താണ്? ഈ ലോകത്തിലൊന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല, പക്ഷെ ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ കൊണ്ടുപോകുന്നത് ഇനിയും ഒരു തിരിച്ചു വരവില്ലാത്ത വിധം ആ അവസാനത്തെ ധാമത്തിലേക്ക്. യദ്ഗത്വാൻ നിവർത്തന്തേ തദ്ധാമ പരമം മമ, ദാറ്റ് ഈസ് മൈ ലാസ്റ്റ് അബോഡ്. ഇവിടെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല, ഇനി ഇവിടെ തിരിച്ചു വന്നിട്ട് വേണം അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ള പോലെ. അപ്പൊ ബാലൻസ് ഷീറ്റിൽ എന്താണ്? വരവുക, നൂറുക, ചെലവുക, നൂറുക, ബാക്കിക, നില്ലുക, ബാക്കിക, നക, ഒന്നുമില്ല. ശാന്തം, സ്വസ്ഥം, ഒരു മുദ്രയും ഇവിടെ പതിപ്പിക്കാതെ പരമമായിട്ടുള്ള മുദ്രയുമായിട്ട് തിരിച്ചു പോവുകയാണ് അദ്ദേഹം. അങ്ങനെയുള്ള കർമ്മങ്ങളെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കുമ്പോൾ എന്ത് ആകരുത്? അയാളുടെ യഥമാന്തിയ കാര്യം, അന്യന്റെ മുതൽ അപഹരിച്ച് ഇരുന്ന് തിന്ന പിശാചുക്കൾ, ചെകുത്താന്മാര്, അന്യന്മാരെ സങ്കടപ്പെടുത്തിയിട്ട് അവസാന കാലഘട്ടത്തിൽ മരണമടിച്ച് കിടക്കുമ്പോൾ ആലോചിക്കും, അപ്പൊ എല്ലാവരും ഒന്ന് വിളിക്കൂ, ഞാൻ എല്ലാവരും ഞാൻ പറ്റിച്ചുണ്ടാക്കിയ തുക മുഴുവൻ കൊടുക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഈ ഈ നാക്ക് വായുടെ ഉള്ളിലോട്ട് അണ്ണാക്കിലെത്തിണ്ടായിരിക്കും, അതാണ് എന്ന് പറയുന്നത്. കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, അനുഭവിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ തന്റെ തന്റെ കർമ്മങ്ങളെക്കുറിച്ച് സ്മരിക്കുമ്പോൾ ആ സ്മരണ ഒരിക്കൽ പോലും സന്തോഷകരമായിട്ടുള്ള സ്മരണകൾ അല്ലാതെ മാറിയാലോ? മറ്റുള്ളവരെ ദ്രോഹിച്ചതിന്റെ ചരിത്രങ്ങൾ, മറ്റുള്ളവരെ യഥമാന്തിയുടെ ചരിത്രങ്ങൾ, മറ്റുള്ളവരെ നെഞ്ചത്ത് കുത്തിയ ചരിത്രങ്ങൾ, മറ്റുള്ളവരെ അപഹസിച്ച ചരിത്രങ്ങൾ, മറ്റുള്ളവരെ തേജോവധം ചെയ്ത ചരിത്രങ്ങൾ, ഇത് മാത്രമാണ് തന്റെ കർമ്മപദ്ധതികൾ എന്നറിയുന്ന സമയത്ത് അദ്ദേഹം അനുഭവിക്കുന്ന യാത്രകൾ, നരകയാത്രകൾ എത്രമാത്രം വിപുലമായിരിക്കും. കെടുന്ന് കരയാനല്ലാതെ വല്ല മാർഗമുണ്ടോ? തിരിച്ചെനിക്ക് ഒരു കൊല്ലം കൂടി ഭഗവാനെ തിരിച്ചെനിക്ക് തരൂ, ഞാൻ ചെയ്ത തെറ്റുകളും കൂടി ഞാൻ തിരുത്തട്ടെ എന്ന് പറയാനുള്ള മാർഗമുണ്ടോ? പോട്ടെ, ഈ തെറ്റുകളൊക്കെയും പറ്റിപ്പോയി, ഇനി ഞാൻ ഈ മരിച്ചു കഴിഞ്ഞിട്ട് തെറ്റ് തിരുത്താൻ പോവാ. മരിച്ചു കഴിഞ്ഞിട്ട് എവിടേക്കാ പോണത്? നമുക്ക് ആർക്കെങ്കിലും അറിയോ? പരിപൂർണമായിട്ട് അറിയോ? സ്പെസിഫൈഡ് ആയിട്ടുള്ള ശാസ്ത്രമല്ലാതെ. പക്ഷേ നമ്മള് വേദാന്ത ശാസ്ത്രത്തിൽ ഇനിയും ഒരു ജന്മത്തെക്കുറിച്ച്, ഇനിയും ഒരു വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ സാധാരണക്കാർക്ക് ആർക്കും അറിയില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫ്രം ടുഡേ ഇറ്റ്സെൽഫ്, ഈ നിമിഷം മുതൽ, അഹന്റെ കഞ്ഞി ബോധവ്യം കിമേതൽ സുഹൃതം കൃതം, ആയുഷക്കണ്ട മാതായി രവിരമസ അസ്തമയങ്കര. ഈ രവി ഉദിച്ച് അസ്തമിക്കുന്നത് വരെ സുഹൃത്തെ ഫ്രീ ആയിട്ടല്ല വെളിച്ചം തരുന്നത്. നിങ്ങളുടെ ജീവനെടുത്ത് കൊണ്ടുപോയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് പൈസ കൊടുത്താൽ മതി, ഇത് നിങ്ങളുടെ 12 മണിക്കൂർ കൊണ്ടുപോവാണ് സൂര്യൻ, എന്നിട്ടാണ് എന്ത് തരുന്നത്? ഈ വെളിച്ചം തരുന്നത്. ആ വെളിച്ചത്തെ മനസ്സിലേക്ക് ഏറ്റിയിട്ട് അഹന്യകനി ബോധവ്യം കിമേതൽ സുഹൃതം കൃതം, നമ്മൾ എന്ത് ചെയ്യണം? ആ വെളിച്ചം കണ്ടിട്ട് അതിന് നമ്മൾ അതിൽ മന്നം ചെയ്തിട്ട് ചെയ്യാവുന്ന നല്ല കർമ്മങ്ങളെ ചെയ്യുക. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ പോട്ടെ, അതൊരു സാഷ്ടാംഗ പ്രണാമം മതി പരമേശ്വരന്റെ മുമ്പിൽ. പരമേശ്വര, ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു,
അതെന്റെ എന്റെ 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 ബുദ്ധിമോശം കൊണ്ട് ഞാൻ ചെയ്തു, എന്നോട് ക്ഷമിക്കുക. ഉടനെ തന്നെ ഭഗവാൻ എന്ത് പറയും? ഓ ക്ഷമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഗണപതിക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരുത്ത സിലൂറ്റ് മതി. ഗണപതി പറയും, ഓക്കെ നീ പോയിക്കൂടാ, ധൈര്യമായിട്ട് പോകും, ഞാൻ എന്റെ പുറകിൽ എന്ന് പറയും. നമ്മുടെ ആചാര്യന്മാരും അങ്ങനെയാണ്. മാതാമൃതാനന്ദമി എന്താ പറയുക, കഴിഞ്ഞതൊക്കെ മറ്റേ കീറിയ ചെക്കാണ് മക്കളെ, ഇനി നന്നായിട്ട് ജീവിക്കുക, അമ്മയുണ്ട് കൂടെ കുട്ടാ, അമ്മയുണ്ട് കൂടെ കുട്ടാ, അമ്മയുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു വലിയ പ്രരൂപം, ഞാനുണ്ട് കുട്ടാ കൂടെ. ആ അമ്മയുടെ വരമാണ് ഏതൊരു പുരുഷന്റെയും ഏറ്റവും വലിയ സമ്പത്ത്. അപ്പൊ കാലത്ത് അമ്മയ്ക്കൊരു ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ കാലത്ത് ഫോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് മറ്റേ ശ്രുതി മാതാവിന് ഫോൺ ചെയ്യാൻ പറ്റില്ല എങ്കിലും സ്മരിക്കുക, അമ്മേ എന്ന് സ്മരിക്കുക. ഈ ദിവസമെങ്കിലും എനിക്ക് ഈ ദിവസം മുതൽക്ക് അപകടകരമായിട്ടുള്ള കർമ്മം ചെയ്യാനുള്ള മനോവ്യവസ്ഥ ഉണ്ടാകരുത്. കാരണം എന്താണ്, അവസാന കാലഘട്ടത്തില് മുമ്പ് പറഞ്ഞ പോലെ നടനാലും വീണ് മലർന്നടിച്ച് പഞ്ച എല്ലാ ഇന്ദ്രിയങ്ങളും വീണ് കിടക്കുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യാനാണ്? നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും അവനോടുകൂടിയിരിക്കും. അതുകൊണ്ട് നല്ല കർമ്മങ്ങളാണെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ ചുറ്റും അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ ഫലം എന്താണെന്നറിയാമോ? നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി വിനയാന്യതനായിട്ട് കിരീടം വെച്ച് തേജോമയ രൂപങ്ങളായിട്ട് അവിടെ നിൽക്കും. ഏ ഹീ, ഏ ഹീ, വെൽക്കം വെൽക്കം, സ്വാഗതം പുണ്യാത്മാവേ, സ്വാഗതം. എവിടേക്കാണ്? ബ്രഹ്മലോകത്തിലേക്ക്. ചുറ്റും നിൽക്കുകയാണ് ആരാണ്? വിഷ്ണു പാർഷദന്മാര്. ആരായി വിഷ്ണു പാർഷദന്മാര്? അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ മഹത് വ്യവസ്ഥകളാർന്ന കർമ്മത്തിലൂടെ ആ കർമ്മപദ്ധതിക്ക് ഇടയിലുണ്ടായ തന്റെ മക്കള് ചുറ്റും വന്ന് നിൽക്കുകയാണ്. ആരാണ്? എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ജില്ലാ കളക്ടർ, ഐ എസ് ഓഫീസർമാര്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, സത്പുരുഷന്മാരായിട്ടുള്ള മക്കള്, 10, 12 പേര്, 16 മക്കള്, എല്ലാവരും നല്ല കുട്ടികള്. അദ്ദേഹം ചോദിക്കുക, നീ ആരാ? ഞാൻ മൂത്തമോനാ. എന്താ നിന്റെ പേര്? രാമചന്ദ്രൻ. അടുത്ത ആളാരാ? ബാലകൃഷ്ണൻ. ആരാ നീ? ഞാൻ രണ്ടാമത്തമോ. ഓ, അത് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ഒന്ന് മനസ്സിലായി, തന്റെ ചുറ്റും നിൽക്കുന്ന തന്റെ മക്കളാണ്, അവരെല്ലാം സത്പ്രജകളായിട്ട് മാറി. അതാണ് താൻ ചെയ്ത ഏറ്റവും വലിയ കർമ്മം. ഈ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക്, ഈ പ്രപഞ്ചത്തിന്റെ മേൽക്കയറ്റത്തിന് അടിക്കലുകളായിട്ട് ഞാൻ തീർത്തുവെച്ച 16 മെറ്റീരിയലുകൾ, പിന്നെ 16 എലിമെന്റ്, അതിലപ്പുറം സുഖം എന്താ വേണ്ടത്? അവരോടൊക്കെ നല്ലത് ചെയ്യുമെന്നും പറഞ്ഞ് അദ്ദേഹം ആ പ്രപഞ്ചത്തോട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവർക്കെല്ലാം നല്ലത് വരുത്തണേ. അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ കാഴ്ചകൾ, ആ കാഴ്ചകളുടെ ഞാൻ ആവാഹിച്ചെടുത്ത എല്ലാ വിധത്തിലുള്ള സദ്ഗുണങ്ങളും ഇന്ന് എനിക്ക് തുണയായിട്ട് നിൽക്കുന്നു. അതേ എനിക്ക് തുണയുള്ളൂ. അത് അനുരോധം, അത് അനുരോധമാണ്. ബ്രഹ്മ സങ്കല്പത്തിലേക്കുള്ള മുന്നേറ്റത്തിനുള്ള സംഭൂതികളായിട്ട്, സമ്മിക്കായിട്ട് ഭവിച്ച കാര്യങ്ങളാണതെല്ലാം. അല്ലെങ്കിൽ സന്തോഷമുണ്ട്, എന്റെ അടുത്ത തലമുറയ്ക്കും അത് പകർന്നു നൽകണേ എന്നൊക്കെയും പറഞ്ഞ് ചുറ്റും വിഷ്ണു പാർഷദന്മാരെ നിർത്താൻ എന്താ ചെയ്യേണ്ടത്? നല്ല കർമ്മങ്ങൾ ചെയ്യുക, സത്കർമ്മങ്ങൾ ചെയ്യുക, സത്വങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുക, സുഹൃതകാര്യങ്ങൾ ചെയ്യുക, സത്കർമ്മങ്ങൾ ചെയ്യുക. ഒരിക്കലും ആരുടെയും നെഞ്ചത്ത് കയറി കുത്താണ്ടിരിക്കുക. അവനവന്റെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി വാക്കുകൊണ്ടോ മനസ്സാ വലുസാ കർമ്മണ ഒരാളുടെയും നെഞ്ചത്ത് കയറി കുത്താതിരിക്കുക. അപ്പൊ അവസാന കാലഘട്ടത്തില് വെടിയേറ്റാൽ പോലും ഹേറാം, കുത്തേറ്റ് കഴിഞ്ഞാൽ ഈ കുത്തിയവൻ അറിയില്ല അവൻ എന്താ ചെയ്തതെന്ന്. അവനോട് ക്ഷമിക്കുക കർത്താവേ എന്ന് പറഞ്ഞിട്ട് ജീസസ് ക്രൈസ്റ്റ് അതുപോലും സാധിക്കുമെന്നർത്ഥം. എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോയിട്ടും ബുദ്ധൻ തന്നെ തന്നെ ഉപേക്ഷിച്ചില്ല. അതാണ് വലിയ ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ ആ അവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യേണ്ടവരായിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ഓർമ്മിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങളാണ് വിഷ്ണു പാർഷദന്മാര് ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ദുഷ്കർമ്മങ്ങൾ ചെയ്യാമോ, ആരുടെയൊക്കെ നെഞ്ചത്ത് കുത്താമോ, എവിടെ നിന്നൊക്കെ മാന്തി പിടിക്കാമോ, തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആരുടെയും തലയിൽ ഇടിത്തി വീഴ്ത്താമോ, അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ദേഹം വീണ്ടും മറ്റേ ആൾ കടന്ന പോലെ മറന്നടിച്ച് കിടക്കുകയാണ്. സംസാരിക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, ഒന്നും കേട്ടില്ല, പോവാൻ തയ്യാറായി, എന്നിട്ടും പോവാൻ താല്പര്യമില്ല. ഈ സമയത്ത് ചലച്ചിത്രത്തിലെന്ന പോലെ അയാളുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ ഓടിവരും. അയാൾ ചെയ്ത ദുഷ്കൃത്യങ്ങൾ പരിപൂർണമായിട്ട് ഓടിവരും. ചുറ്റും നിൽക്കുകയാണ് 16 എണ്ണം. ഇത് എപ്പളാ ചാവുക? വൈദ്യരോടാ ചോദിക്കുന്നത്, എപ്പളാ ചാവുക വൈദ്യരെ?
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചത്തില്ലല്ലോ, തന്റെ വാക്ക് മറ്റേ ചാക്ക് കീറി ചാക്കിന് തുല്യമാണല്ലോ. അല്ല അല്ല, ഇത്തവണ ചത്ത് കിട്ടും ഉറപ്പാണ്. അതെയോ? അതെ, ചുറ്റുള്ള സംസാരത ചത്തിട്ടില്ല. അപ്പോഴേക്ക് ഏത് മാവിന്റെ വറകാവട്ടെ, അത് വെട്ടണ്ട, അത് പ്രിയൂർ മാവാ. ഏ ഇത് വെട്ടണ്ട, അത് നീലിപ്പീലി, വേറെന്തോ മാവിന്റെ പേര് പറഞ്ഞു, അത് വെട്ടണ്ട. അയ്യോ ഇത് ഒട്ടും വെട്ടണ്ട, മയിൽപ്പീലി. എവിടെന്നെങ്കിലും വേറെ എന്തെങ്കിലും വിറക് വാങ്ങിച്ചുകൊണ്ടിടും, ഇത് കത്തിക്കല്ലേ വേണ്ടോ എന്ന്. ഇപ്പൊ പിന്നെ അടുപ്പിൽ വെക്കുന്ന പരിപാടി 2000 വാട്ട് ശക്തിയിൽ ചുറ്റമിട്ട് ശുദ്ധേ കാര്യം കഴിഞ്ഞു അത്രമാത്രം. അപ്പോ ഈ ചുറ്റും വന്നു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സന്തതികൾ തന്നെയാണ് ഭൂതഗണങ്ങൾ, കോമ്പൊക്കെ ആയിട്ട് ദംഷ്ട്രങ്ങളായി അളപ്പിച്ച് ചെയ്താൽ വന്ന് നിൽക്കുന്ന ആൾക്കാര്. ഏതാ വേണ്ടത്? അവസാന കാലഘട്ടത്തിൽ ജീവിതം മുഴുവൻ രാജാവിനെ പോലെ ജീവിച്ച് അവസാനം മരണകാലത്ത് പട്ടിയെ പോലെ ജീവിക്കണോ? സുഹൃത കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ വരും, പക്ഷെ താൻ തന്നെ നഷ്ടപ്പെടുത്തുന്നില്ല, എക്സിസ്റ്റൻസിന് വേണ്ടി എത്തിക്സ് മാറ്റിവെച്ചില്ല. അപ്പൊ അവസാന കാലഘട്ടത്തിൽ മരിക്കുന്ന സമയത്ത് ആളുകൾ വന്ന് ഈശ്വര ദേഹം പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പാദങ്ങളെ വന്ദിക്കും, നമുക്ക് പ്രണാമങ്ങൾ നൽകും, സന്തോഷമായിട്ട് ഹേറാം എന്ന് പറഞ്ഞ് ഇവിടുന്ന് കടന്നു പോകാനും പറ്റും. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിശ്ചയിച്ചോളൂ. ഉപനിഷത്ത് പറയുകയാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക, എങ്ങനെ ഈ ലോകം വിടണം അത് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക എന്ന്. ഓം പൂർണമദ പൂർണമിദം പൂർണാദ പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.